ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ ഒരു ഡിസേർട്ടായ കുനാഫയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിവിടെ കുനാഫയ്ക്ക് ആവശ്യമായ ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഒറിജിനൽ ടേസ്റ്റോടെയാണ് ഈ ഡോ തയ്യാറാക്കുന്നത്. നമുക്കതിലേക്കൊരു അര കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആ ഒരു കുറവ് നമുക്ക് തോന്നുകയാണെങ്കിൽ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ, നമുക്കതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു അരിപ്പയിൽ നന്നായി അരിച്ചെടുക്കാം. ഇത് നമ്മൾക്ക് ഇതൊരു നമ്മൾ പൈപ്പിംഗ് കവറിലാക്കിയിട്ടാണ് നമ്മളിത് ഇതിൻ്റെ ഡോ തയ്യാറാക്കിയതിന് ശേഷം അത് നമ്മളിങ്ങനെ ഫ്രൈ പാനിൽ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കട്ടൊന്നും വരാതിരിക്കാനായിട്ട് തന്നെ ഇങ്ങനെ അരിക്കുന്നത്. അതിനുശേഷം നമുക്കിങ്ങനെ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇതൊക്കെ തയ്യാറാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഫ്രൈ പാനൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്രൈ പാനിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ ഫ്രൈ പാനിൽ നിന്ന് ഇളകി വരുന്നത് കാണാം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചുറ്റിച്ചെടുത്ത് നമുക്ക് 2 ഫ്രൈ പാൻ വയ്ക്കണമെങ്കിൽ വയ്ക്കാം. ഞാനിവിടെ 2 ഫ്രൈ പാൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ അതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്ക് നല്ല ക്രിസ്പിനെസ്സോടുകൂടെയാണത് കിട്ടുന്നത്. നമുക്കിതിനെ നല്ല ഇണം ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുനാഫയ്ക്കുള്ള ഡോവിനെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ കുനാഫയുടെ ഡോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് നമ്മൾക്ക് വളരെ ചെറിയ കഷ്ണമായിട്ട് നമ്മളിത് പൊട്ടിച്ചെടുക്കരുത്. ഏകദേശം വലുപ്പത്തോടു കൂടെ തന്നെ നമ്മളത് പൊട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഷുഗർ വാട്ടർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏലക്കായൊക്കെ ഇട്ടിട്ട് അത്യാവശ്യത്തിന് ഷുഗറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായ ഷുഗർ വാട്ടർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് കുനാഫയുടെ ഫില്ലിങ്സിന് ആവശ്യമായ മൊസറല്ല ചീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരളവിലാണ് ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതേ അളവിൽ തന്നെ ക്രീം ചീസും ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കുനാഫ തയ്യാറാക്കിയെടുക്കാനാണിത്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് കൺസിസ്റ്റൻസി ശരിയായി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അധികം ഒന്നും ആഡ് ചെയ്യേണ്ട, നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുനാഫയ്ക്ക് ആവശ്യമായ മെയിൻ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അത് എങ്ങനെയാണ് ഫിൽ ചെയ്ത് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനൊരു റിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. നമുക്കിഷ്ടമുള്ള സംഭവങ്ങൾ ഇതുപോലത്തത് എടുക്കാം. ഞാനിതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ
ആ ഫ്രൈ പാൻ ഫ്ലെയിമിലല്ല വെച്ചിട്ടുള്ളത്, സാധാ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ ഡോ പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടിഭാഗത്ത് നല്ല ഈക്വലായിട്ട് അതങ്ങനെ നേരത്തെ റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളതിൻ്റെ അടിഭാഗം നല്ല ഈക്വലായിട്ട് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്, ക്രീം ചീസിൻ്റെയും മൊസറ്റഡ ചീസിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മൊത്തമായിട്ട് സൈഡുകളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കരുത്, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾക്കത് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുത്ത ഡോ അതിൻ്റെ മുകളിലേക്ക് ഈക്വലായിട്ട് തന്നെ നമുക്ക് നിരത്തി കൊടുക്കാം. ഓക്കെ, ഇതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പുമ്മൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പുമ്മലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പുമ്മലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകൾ വശത്തേക്ക് ഇട്ട് മറിക്കാനാണ് ഞാൻ ഇതുപോലൊരു കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രം ചൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വെച്ചെടുത്ത് ഒരു ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായെന്നൊന്ന് നോക്കണം. ഇവിടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുനാഫ ഏകദേശം ഫ്രൈ ആയി ശരിയായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഇത് ഒരു വശം നമ്മൾ മറിച്ചിട്ട് എടുത്തു. നമ്മൾക്ക് നല്ല സൂപ്പറായിട്ട് കുനാഫയുടെ ഒരു വശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വശം കൂടെ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ കുനാഫ ആകെ പൊളിഞ്ഞു പോകും. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും സൈഡിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ആ ഒറിജിനൽ ടേസ്റ്റോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കുനാഫയുടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മറ്റു വശം കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫയുടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ആ റിങ്ങ് അതിന്മേൽ നിന്ന് മാറ്റുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റിങ് അതിൽ നിന്ന് മാറ്റാം. ഇവിടെ കുനാഫ സൂപ്പറായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണത്, ഒറിജിനൽ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കുനാഫ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ പിസ്ത പൊടിച്ചതാണ് ഇവിടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നമ്മുടെ കുനാഫ ടേസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മൊസറ്റഡ ചീസും ക്രീം ചീസും ഫ്രഷ് ക്രീമൊക്കെ മെൽറ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ് ഈ ഒരു കുനാഫ. അപ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റായി വരുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ കൂട്ടി നമ്മൾക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഒറിജിനൽ കുനാഫയുടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. വളരെ ടേസ്റ്റിയാണ്, നല്ല സൂപ്പറാണ്. നമ്മൾക്ക് ആ ക്രീം ചീസും മൊസറ്റഡ ചീസും ഒക്കെ മെൽറ്റായിട്ട് ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി വരുന്നതിലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.